എം ബി എം എൽ എ മന്ത്രി എന്നീ നിലകളിൽ മലയാളികൾക്ക് വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ് കെ വി തോമസ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി വാഹനങ്ങൾ വാങ്ങുക, അത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവാഹനവും അദ്ദേഹത്തിൻ്റെ വാഹന സങ്കല്പവും എന്താണെന്ന് നോക്കാം. ഞാൻ ജനിച്ചു വളർന്ന കുമ്പളങ്ങിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട വാഹനം സൈക്കിളായിരുന്നു. അന്നത്തെ കാലത്തൊരു സൈക്കിളുണ്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു അംഗീകാരമാണ് സമൂഹത്തിൽ. പക്ഷേ ഭയപ്പാടുണ്ടായിരുന്നു, സൈക്കിൾ ചവിട്ടിയാൽ, സൈക്കിളിൽ നിന്ന് വീണാൽ പിന്നെ ക്ഷയം വരുമെന്നാണ് അന്നത്തെ ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് എൻ്റെ ജ്യേഷ്ഠനോ ഞാനോ എൻ്റെ അനിയനോ സൈക്കിൾ ചവിട്ടാൻ വീട്ടിൽ സമ്മതിച്ചിരുന്നു. പിന്നീട് ഞങ്ങളുടെ നാട്ടിൽ ബസ് സർവീസ് തുടങ്ങി, പയനിയർ ബസ്. അന്ന് ബസ്സിൻ്റെ മുമ്പിലിട്ട് സൈക്കിൾ ഓടിക്കുക, അത് ഗ്രാമത്തിലെ ചെറുപ്പക്കാരുടെ ഒരു ഹരമായിരുന്നു. കാരണം ബസ്സിനേക്കാൾ സ്പീഡിൽ സൈക്കിൾ പോകും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഞങ്ങളുടെ ചെറുപ്പക്കാരുടെ ഒരു ജോലി. പിന്നീട് ഞാൻ രാഷ്ട്രീയക്ക് കടന്നു വരികയും 1984 എനിക്കൊരു മേജർ ആക്സിഡൻറ്റ് വന്നിട്ട് കാലൊടിഞ്ഞു. അന്ന് എനിക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ലീഡർ കരുണാകരൻ, അദ്ദേഹം സ്വന്തമായി ഉപയോഗിച്ചിരുന്നു വെള്ള അംബാസിഡർ കാറാണ്. ആ കാറ് യാത്ര ചെയ്യാൻ എനിക്ക് വളരെ സുഖമായിരുന്നു. പിന്നീട് ഞാൻ എം പി ആയപ്പോൾ ആ കാറ് ഉപയോഗിച്ചത്. 86 DC പ്രസിഡൻ്റ് ആയപ്പോൾ ഒരു ജീപ്പും, രാജീവ് ഗാന്ധി കൊടുത്തയച്ച ഒരു ജീപ്പ്, ഇലക്ഷൻ പ്രസിഡൻറ്റ് കൊടുത്തയച്ച ജീപ്പാണ് പിന്നീട് ഞങ്ങളുടെ പാർട്ടി ഉപയോഗിച്ചു. പിന്നെ എനിക്കൊരു വെള്ള അംബാസിഡർ കാറുണ്ടായി. 91 കെ പി സി സിയിലേക്ക് മത്സരിച്ച് ഞാൻ ട്രഷററായപ്പോൾ ശ്രീ എ കെ ആൻ്റണി സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന അംബാസിഡർ 1001 എനിക്ക് കിട്ടി. കുറേ നാൾ വളരെ സന്തോഷത്തോടെ ഞാൻ ആ കാർ യാത്ര ചെയ്തു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുക. ചിലപ്പോൾ ഫ്രണ്ട് സീറ്റിലിരുന്ന് പുസ്തകങ്ങൾ വായിക്കും, പത്രങ്ങൾ വായിക്കും. ചില സന്ദർഭത്തിൽ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ഈ കൊച്ചു കൊച്ചു കഥകളൊക്കെ എഴുതുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചെറിയ സംഭവങ്ങളുണ്ടെങ്കിൽ ആ സന്ദർഭത്തിലാണ് എൻ്റെ ഒരു ചെറിയ പുസ്തകത്തിൽ ഇതൊക്കെ എഴുതി വെക്കുന്നത്. പിന്നെ പരിപാടികൾക്ക് രൂപം നൽകുന്നത് ഈ കാറിലിരിക്കുന്ന യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ. ചിലപ്പോൾ ഏറ്റവും സുഖമായി ഉറങ്ങുന്നതും കാറിലിരുന്നാണ്. എനിക്ക് എൻ്റെ ഡ്രൈവർ നല്ല ഡ്രൈവറാണ് എന്നെനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ സുഖമായി കാറിൽ കിടന്ന് ഞാൻ ഉറങ്ങാറുണ്ട്. ഈ വാഹനം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം കൊച്ചു വാഹനങ്ങൾ, നല്ല ഭംഗിയുള്ള വാഹനങ്ങൾ, വളരെ ക്ലീനായി സൂക്ഷിക്കുന്ന വാഹനങ്ങൾ, അതോടൊപ്പം നല്ല ഡ്രൈവർ. എനിക്ക് നല്ല ഡ്രൈവറായിരിക്കും. എനിക്ക് വലിയ സ്പീഡിൽ പോകണമെന്നില്ല, പക്ഷേ ഒരു മോഡറേറ്റ് സ്പീഡിൽ പോകണം. അതുപോലെ കാറിൻ്റെ അകം വളരെ നീറ്റായിരിക്കണം, അതിൻ്റെ തടുക്കൊന്നും പാടില്ല, മണം പാടില്ല, നിർബന്ധപ്പെട്ട ഞാൻ പറയാറുണ്ട്. പിന്നെ ഞാൻ യാത്ര ചെയ്യുന്ന എല്ലാ കാറുകളും കാണാൻ വലിപ്പമല്ല, അതിൻ്റെ കാണാനുള്ള ഭംഗി. ഇപ്പോൾ എനിക്ക് മാരുതി കാർ ഇഷ്ടമാണ്, ഈ ഓട്ടോ കാർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാറാണ്. അപ്പോൾ കൊച്ചു വണ്ടി, അതുപോലെ എനിക്ക് തിങ്ങി നിറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന താല്പര്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഫ്രണ്ട് സീറ്റ് ഇരിക്കും. ബാക്കി സുഹൃത്തുക്കളോടെല്ലാം എങ്ങനെയായിരുന്നു നിങ്ങൾ പുറകെ ഇരുന്നതെന്ന് പറയും. യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കലാണ്. എൻ്റെ കയ്യിലൊരു ഐപോഡുണ്ട്, ഒരു 500-ഓളം പാട്ടുകൾ ഫീഡ് ചെയ്ത് വെച്ചുള്ള ഐപോഡുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് CD കാസറ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറിൽ ഈ CD കാസറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പാട്ട് വരുന്ന CD കാസറ്റുകളാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നത്. എനിക്ക് പഴയ പ്രത്യേകിച്ച് KPSC ഗാനങ്ങൾ, നാടക ഗാനങ്ങൾ, പിന്നെ ഭക്തി ഗാനങ്ങൾ, ഇതോടൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് യാത്ര ചെയ്യുന്ന മുഴുവൻ ദൂരവും മിക്കവാറും പാട്ട് കേട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുക. അതിപ്പോൾ വായിക്കുകയാണെങ്കിലും ഫയൽ നോക്കുകയാണെങ്കിലും പാട്ട് എനിക്ക് ഒരു ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത വിധത്തിൽ പാട്ടുമായിട്ട് അലിഞ്ഞേർന്നിട്ടുണ്ട്. ഞാൻ ആസ്വദിച്ച് കാറിൽ യാത്ര ചെയ്തിട്ടുള്ള ലീഡറോടൊപ്പമാണ്. അത് ലീഡർ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ മന്ത്രി എന്ന നിലയിലും അന്നത്തെ യാത്രയൊക്കെ വളരെ രാജകീയമായിരുന്നു. പ്രത്യേകിച്ച് ലീഡർ യാത്ര ചെയ്യുന്നത് എപ്പോഴും ബെൻസുകാരിലാണ്, നല്ല ബെൻസുകാർ.
അപ്പോൾ അതൊക്കെ ഒരു 110-120 കിലോമീറ്ററിൽ വെച്ച് അടിച്ചങ്ങ് പോവുക. എന്തെങ്കിലും സ്വല്പം സ്പീഡ് കുറഞ്ഞാൽ ലീഡർ ഡ്രൈവറുടെ ചോദിക്കും, എന്താണ് കാളവണ്ടിയാണ് ഓടിക്കുന്നത്? അപ്പോൾ ലീഡർ മുഖ്യമന്ത്രി എന്ന നിലയിൽ വാർണിംഗ് പൈലറ്റ്, പൈലറ്റ്, എസ്കോർട്ട് കാറുകൾ ഇങ്ങനെ ഒരു ഹരത്തിലാണ് പോവുക. അപ്പോൾ ലീഡർ കൊച്ചു കൊച്ചു തമാശ, ലീഡർ ഒരിക്കലും കാറിലിരുന്ന് ഉറങ്ങാറില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയും, ഫയലുണ്ടെങ്കിൽ ഫയല് നോക്കും, ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള ബിസ്ക്കറ്റുകളും അതുപോലെ കാഷ്യൂ നട്ടും നുറുക്കും ഒക്കെ എടുത്തു വരും. സ്വല്പം ചായയോ കട്ടൻ ചായയോ കാപ്പി കിട്ടണം. അങ്ങനെ ലീഡറോട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ലീഡർ തിരുവനന്തപുരത്തു നിന്ന് സാധാരണ കൊച്ചിയിലെത്താൻ എത്തുന്ന സമയം ഒരു 2-2.5 മണിക്കൂർ, അത്ര സ്പീഡിലാണ് ഓടിക്കുക. ഒരുപാട് തമാശകൾ ലീഡർ പറയും, പഴയ സംഭവങ്ങൾ ഓർപ്പിക്കും. അതുകൊണ്ട് എൻ്റെ സ്മരണയിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു കാര്യം എപ്പോഴും ലീഡറോടൊപ്പമുള്ള ഈ കാർ യാത്രയാണ്. വാഹനങ്ങളെ സംബന്ധിക്കുന്ന നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നൽകുന്ന ഓട്ടോഡോക്ടറിൽ ഇന്ന് മാരുതി ഇന്ത്യൻ നിരത്തിലിറക്കിയ വാഹനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഇന്നത്തെ ഓട്ടോഡോക്ടർ പോപ്പുലർ വെഹിക്കിൾസിലെ സർവീസ് മാനേജറായ രാജേഷ് കുമാറാണ്. 1987 മോഡൽ ജിപ്സിക്ക് പവർ സ്റ്റിയറിംഗ് വെക്കാൻ സാധിക്കുമോ? പവർ സ്റ്റിയറിംഗ് ജിപ്സിയിൽ പിടിപ്പിക്കാൻ സാധിക്കില്ല. കാരണം മാരുതി ഇതുവരെ ജിപ്സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പവർ സ്റ്റിയറിംഗ് ഡിസൈൻ ചെയ്തിട്ടില്ല. മറ്റുള്ള വെഹിക്കിളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റിയറിംഗ് ഗിയർ ബോക്സാണ് ജിപ്സിയിൽ യൂസ് ചെയ്യുന്നത്. ഇതുവരെ മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതും കൊണ്ട് നമുക്ക് ജിപ്സിയിൽ പവർ സ്റ്റിയറിംഗ് പിടിപ്പിക്കാൻ സാധിക്കില്ല. MBFI മോഡലും സാധാരണ പെട്രോൾ മോഡലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? MBFIക്ക് മൈലേജ് കൂടുതൽ ലഭിക്കുമോ? MBFI വെഹിക്കിൾ എന്നാൽ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. MBFI വെഹിക്കിൾ സാധാരണയായി എൻജിൻ്റെയും വെഹിക്കിളിൻ്റെയും അവസ്ഥയെ അനുസരിച്ച് അത് കൺട്രോൾ ചെയ്യുന്നതിന് കുറേ കൺട്രോൾ യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എൻജിൻ്റെ സ്പീഡ്, വാക്വമിൻ്റെ അളവ് എന്നിവ അളക്കുന്നതിന് കുറേ സെൻസേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ECM എൻജിൻ കൺട്രോൾ മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഡിവൈസുണ്ട്. ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കാർബറേറ്ററിലാണെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്ന മെക്കാനിക്കൽ ഡിവൈസ് മുഖേന ത്രോട്ടിൽ ഓപ്പൺ ആവുകയും എയർ ഫ്യൂൽ മിക്സ്ചർ എൻജിനിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ MBFI വെഹിക്കിളിൽ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ഓരോ സെൻസേഴ്സും വർക്ക് ചെയ്ത് ആ സെൻസേഴ്സിൽ നിന്നുള്ള റിസൾട്ട് ECMന് കിട്ടുമ്പോൾ ആ ECM ആണ് ഇതിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ MBFI വെഹിക്കിളും കാർബറേറ്റർ വെഹിക്കിളും തമ്മിൽ മൈലേജിൻ്റെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസം തന്നെ ഒന്നും തന്നെ ഇല്ല. MBFI വെഹിക്കിളിൽ പൊല്യൂഷൻ വളരെ കുറവായിരിക്കും കമ്പയർ ടു കാർബറേറ്റർ മോഡലിനേക്കാൾ. ഇതാണ് MBFI മോഡലിന് കാർബറേറ്ററിനെ അപേക്ഷിച്ചുള്ള ഗുണങ്ങൾ. 20,000 കിലോമീറ്റർ ഓടിയ സെന്നിൻ്റെ ഓയിൽ ലെവൽ ഓരോ 1,000 കിലോമീറ്ററിലും കുറവായി കാണിക്കുന്നു. എൻജിൻ്റെ തകരാറാണോ ഇതിന് കാരണം? 20,000 കിലോമീറ്റർ ഓടിയ സെന്നിൽ എൻജിൻ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എൻജിൻ ഓയിൽ ലീക്കായിരിക്കും. അതല്ലാതെ സാധാരണ രീതിയിൽ എൻജിൻ വർക്ക് ആകാനുള്ള സാധ്യതയില്ല. പിന്നെ അതിൻ്റെ പുക പരിശോധിച്ചാൽ അതിൽ പുകയിൽ ഓയിലിൻ്റെ അംശം കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എൻജിൻ തകരാറുണ്ടെന്നാണ്. അത് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് ചെക്ക് ചെയ്യിച്ചാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. സാധാരണ പെട്രോൾ മോഡലിൻ്റെ അതേ കാലയളവ് തന്നെയാണോ മാരുതിയുടെ ഗ്യാസ് കയറ്റിയ വാഹനങ്ങൾക്കും? മെയിൻ്റനൻസ് കാലാവധിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പാചകവാതക സിലിണ്ടർ വയ്ക്കുന്നത് എൻജിന് എന്തെങ്കിലും തകരാറുണ്ടോ? പെട്രോൾ എഞ്ചിൻ്റെ അതേ കാലയളവ് തന്നെയാണ് LPGക്ക്. പിന്നെ പാചകവാതകം എൻജിൻ തകരാറിലാക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം നോർമൽ LPGയിലും കുക്കിംഗ് LPGയിലും അടങ്ങിയിരിക്കുന്ന പ്രൊപ്രൈൻ, ബ്യൂട്ടൈൻ എന്ന മൂലകങ്ങളുടെ റേഷ്യോയിൽ ഉള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. അതുപോലെ തന്നെ കുക്കിംഗ് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് സാധാരണ രീതിയിൽ നമുക്ക് വണ്ടിയിലേക്ക് കയറ്റുവാൻ സാധിക്കില്ല. അതിന് സാധാരണയായി എക്സ്റ്റേണൽ പമ്പ് ഉപയോഗിച്ചാണ്, പമ്പ് ചെയ്താണ് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റുന്നത്. അങ്ങനെ കയറ്റുമ്പോൾ കുക്കിംഗ് ഗ്യാസിൻ്റെ സിലിണ്ടറിൽ അകത്തുള്ള പല ഇമ്പ്യൂരിറ്റീസും റസ്റ്റും ഒക്കെ വണ്ടിയുടെ ടാങ്കിനുള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുമൂലം ഈ ലൈനുകളെല്ലാം ബ്ലോക്കാവാനും എൻജിൻ മിസ്സിങ്ങിനും സ്റ്റാർട്ടിംഗ് ട്രബിളിനൊക്കെ സാധ്യതയുണ്ട്. ഇതാണ് കുക്കിംഗ് ഗ്യാസും സാധാരണ LPGയും തമ്മിലുള്ള വ്യത്യാസം. ഫാസ്റ്റാഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹന സംബന്ധമായ എല്ലാ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ടു ദ പ്രൊഡ്യൂസർ, ഫാസ്റ്റാഗ് മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ ജില്ല. ഫാസ്റ്റാഗിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും കൂടുതൽ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോകളും ഞങ്ങളുടെ വെബ്സൈറ്റായ www.manoramanews.com/fasttrackലൂടെ ലഭിക്കും. അടുത്തയാഴ്ച ഹോണ്ട വാൽക്രിയുമായി വീണ്ടും കാണാം.